ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന സമയത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് അതല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു തട്ടകത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നു അതല്ല എങ്കിൽ ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലം എന്ന് കരുതുന്ന മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് നിൽക്കാമായിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ കൊടുക്കാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന വന്നിരിക്കുന്നത് തനിക്ക് മത്സരിക്കാൻ താൻ താൽപ്പര്യമില്ല മറ്റുള്ള കാര്യങ്ങളാണ് താൻ ചെയ്യുന്നത് എന്നൊക്കെ തന്നെ പറയുന്നത് കൊണ്ട് ബി ജെ പിയുടെ ആ ഒരു ചിത്രത്തിൽ ആദ്യം ശ്രീ കെ സുരേന്ദ്രൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം രണ്ടാമത്തെ പ്രശ്നം പിന്നെ എന്തുകൊണ്ടാണ് ഈ വയനാട് മണ്ഡലം ഒഴിച്ചിട്ടത് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന പോലെ അവരുടെ സഖ്യകക്ഷിക്കൊന്നും തന്നെ അത് കൊടുത്തിട്ടില്ല അവിടെ മത്സരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പായതാണ് മറ്റൊരാളായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വത്തിനൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അർത്ഥമെങ്കിലും ഉണ്ടാകുമായിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവ് തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് ആനി രാജ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാവ് തന്നെ അവിടെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ബി ജെ പിക്ക് ഇത്രയും വലിയ അനിശ്ചിതത്വം ഒന്നുമില്ലാതെ തന്നെ വേറെ ഒരാളെ അവിടെക്ക് മത്സരിക്കാനായിട്ട് അവിടെ ഇടാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല ഏറ്റവും അവസാനമായപ്പോഴേക്കും ശ്രീ കെ സുരേന്ദ്രൻ ഇവിടെ വരികയാണ് അപ്പം ഇതൊരു സന്ദേശം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ആലത്തൂര് പോലെയുള്ള മണ്ഡലത്തിലൊക്കെ തന്നെ ബി ജെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകുന്നു അല്ലെങ്കിൽ എതിർ പാർട്ടികൾക്ക് നൽകുന്നു എന്ന രീതിയിലത്തേക്കാണ് എങ്കിൽ ഇതും വേണമെങ്കിൽ ആ അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കാം അതായത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ മുഖം കേരളത്തിൽ തന്നെ വന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് പക്ഷെ ആ ഒരു സന്ദേശത്തിന് ഒരുപക്ഷെ കൂടുതൽ പ്രസക്തി ഉണ്ടാകുമായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് അവിടെ വരുന്ന സമയത്തായിരുന്നു ആ സമയത്ത് ഈ ആവേശം അവിടെ ഉണ്ടായില്ല ഇപ്പോൾ മാത്രമാണത് ഉണ്ടാകുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കും എന്ന കാര്യത്തിനെ പറ്റിയോ കോൺഗ്രസിൻ്റെ ഭാവി എന്താണ് എന്നതിനെ പറ്റിയോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എന്താണ് എന്നതിനെ പറ്റിയോ പ്രത്യേകിച്ച് ആശങ്കകളൊന്നും തന്നെ ആർക്കും ഇപ്പോൾ കോൺഗ്രസിനോ ബി ജെ പിക്ക് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കെ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിച്ച് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ അവർക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിനെ വേണമെങ്കിൽ ഒന്ന് താഴ്ത്താനായിട്ട് ശ്രമിക്കാം എന്ന രീതിയിലത്തേക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളു പറയുന്ന സമയത്ത് ഇങ്ങനെ പറയാം ഞങ്ങളുടെ ഏറ്റവും നേതാവിനെ തന്നെയാണ് ഇറക്കിയത് കോംപ്രമൈസും ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് പ്രധാനപ്പെട്ടത് നേരത്തെ ശ്രീദീൻ പറഞ്ഞത് കേട്ടുദീൻ പറഞ്ഞത് കേരളത്തിലെ ബി ജെ പിക്ക് ഉള്ളിലെ തന്നെ പ്രശ്നങ്ങളാണ് പല സ്ഥാനാർത്ഥികൾക്കും പാർട്ടിയുടെ പിന്തുണ വേണ്ടത്ര കിട്ടുന്നില്ലെന്നുള്ള പരാതി ഉണ്ട് അതുകൊണ്ട് ഈ ചിലരെയൊക്കെ മറ്റു ചിലങ്ങൾ ചില ഇടങ്ങളിൽ ആക്കിയാൽ പ്രശ്നം തീരും എന്നൊരു തന്ത്രം പിന്നിലുണ്ടെന്നാണ് ഫുദീൻറെ നിഗമനം അല്ല അതൊരു നല്ല നിഗമനം തന്നെയാണ് കാരണം ആ രീതിയിലുള്ള ഒരു ആരോപണം പലപ്പോഴും ഉണ്ടാകുന്നത് മറ്റു പാർട്ടികളിൽ നിന്നല്ല ഇപ്പോ നമുക്കറിയാമല്ലോ ഈ കെ ജെ പി എന്നാണ് പലപ്പോഴും കേരളത്തിലെ ബി ജെ പി ആൾക്കാർ വിളിക്കുന്നത് ഇത് വിളിക്കുന്നത് ആരാണ് ഇത് ബി ജെ പി അനുഭാവമുള്ള ആൾക്കാരോ ബി ജെ പി പ്രവർത്തകരോ അല്ലെങ്കിൽ ആർ എസ് എസ്കാരോ ആയിട്ടുള്ള ആൾക്കാരാണ് സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ അതിന് വേറെ എന്തെങ്കിലും ഒരു വട്ടപ്പേര് വിളിക്കുന്നതും മറ്റുള്ള പാർട്ടിക്കാർ വിളിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ബി ജെ പി അവരുടെ പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ അവരുടെ അനുഭാവികൾ തന്നെ അല്ലെങ്കിൽ ആർസ്എസ്സുകാർ തന്നെ ഒക്കെ തന്നെ കെ ജെ പി എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേതൃത്വത്തിനോടുള്ള ഒരു ഒരു വിമുഖത ഈ നേതൃത്വം അല്ല നമ്മൾ അർഹിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഈ പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാളിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് എടുക്കുന്ന സമയത്ത് ഉയർച്ചയാണ് ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ അധികാരമുള്ള ഒരു പാർട്ടി തുടർച്ചയായി അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി വളരെ വലിയ രീതിയിലുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണം ഇപ്പോൾ അണ്ണാമലൈ എത്രയായിട്ട് സൈറ്റിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമെങ്കിലും തമിഴ്നാട്ടിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് നമുക്ക് വളരെ കണ്ണിന് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് നേരെ മറിച്ച് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കണം ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ആരുടെയും പിന്തുണയില്ലാതെ ബി ജെ പി കാര് മത്സരിച്ച് പരാജയപ്പെടുന്ന സമയത്ത് പോലും അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു നേരെ മറിച്ച് ഇവിടെ എന്തോ അധ്യക്ഷന്റെ ഒപ്പില്ല എന്നൊക്കെയുള്ള കാരണത്താൽ മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടാമായിരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം വോട്ട് കുറഞ്ഞു അതും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നതിനൊരു കാരണമായി അതേപോലെ തന്നെ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നു ഹെലികോപ്റ്റർ എടുത്ത് നേരത്തെ വിനു പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൻ്റെ തെക്കേറ്റത്തും വടക്കേയറ്റത്തുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു പിന്നെ ആ സമയത്ത് തന്നെയാണ് ഈ കൊടകര വിഷയം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഒരു സംഘടനാതലത്തിൽ വളരെയധികം ശ്രദ്ധയൂന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടുന്ന നടപടികൾ അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴാണെങ്കിലും ഒരു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ സംസ്ഥാനത്തുള്ള പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ഞാൻ പറയുന്നത് ഒരു ജില്ലയിലുള്ള അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലുള്ള ഘടകങ്ങളുടെ ഏകോപനമല്ല നേരെ മറിച്ച് സംസ്ഥാന തലത്തിൽ ബി ജെ പി എങ്ങനെയാണ് ഇതിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഉള്ളിൽ നിന്ന് ആർക്കെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാന നേതാവ് പാർട്ടിയുടെ മെയിൻ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വിനു പറഞ്ഞതുപോലെ അദ്ദേഹത്തെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഫക്റുദ്ദീൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ശരിയായ ഒരു അല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം നമ്മൾ ഈ പറയുന്നത് കേരളത്തിലെ ബി ജെ കേരളത്തിലെ ബി ഈ രീതിയിലുള്ള വളരെ അനിതര സാധാരണമായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ കൂടി കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പർപ്പസിനാണ് നേരത്തെ പറഞ്ഞ പർപ്പസുകളൊന്നുമില്ല അപ്പോൾ വേണമെങ്കിൽ പറയാം അത്ര മാത്രമേ ഉള്ളൂ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ദേശീയ നേതാക്കൾ മത്സരിക്കുമ്പോൾ ഞങ്ങളും ഇവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാവിനെയാണ് നിർത്തുന്നത് എന്ന് പറയാം പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവരെന്ത് നേടാനാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ശരി അധ്യക്ഷനാണ് നിൽക്കുന്നത് അതുകൊണ്ട് സോ വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഒന്നുമില്ല നേരെ മറിച്ച് ഈ പറയുന്നത് പോലെ സംഘടനാ സംവിധാനം ആ സംഘടനയെ ചലിപ്പിക്കേണ്ടുന്ന ഒരു നേതാവ് ആ രീതിയിലത്തേക്ക് ഞാൻ മത്സര രംഗത്ത് ഇല്ല എന്നിപ്പോൾ ശ്രീ കെ സുധാകരൻ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമേ അല്ല ശ്രീ കെ സുരേന്ദ്രൻ്റെ കാര്യത്തിലുള്ളത് കെ സുരേന്ദ്ര കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ട് പത്തൊൻപത് ഒന്നായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ അനിവാര്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് നിർത്താം നേരെ മറിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ അവരുടെ ഭാവി എന്താകും എന്നതിനെപ്പറ്റി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അവിടേക്ക് അവരുടെ സംസ്ഥാന അധ്യക്ഷനെ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കി വെക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ ഏകോപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് വേണ്ട എന്ന രീതിയിലത്തേക്കാണ് തീരുമാനമെങ്കിൽ മറ്റുള്ള പല ആംഗിളുകളും ഇതിൽ സംശയിക്കാം അതല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പയർനെസ്സും ഒക്കെ തന്നെ നേരത്തെ കാണേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പറയേണ്ടതാണ് ചുരുങ്ങിയത് കാസർഗോഡ് മണ്ഡലത്തിലെങ്കിൽ നിന്ന് അദ്ദേഹം മത്സരിക്കേണ്ടതുമാണ് ആ സാധ്യതകളൊന്നും നമ്മളിവിടെ കാണുന്നില്ല അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഡിബേറ്റബിളായിട്ടുള്ള ഒരു പോയിന്റാണ് പക്ഷേ ഇവിടെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് ശ്രീ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെക്കാൾ ഈ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള മണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വയനാട് പോലെയുള്ള മണ്ഡലത്തിൽ എന്തിനാണ് ഈ മറ്റുള്ള പാർട്ടികൾ മത്സരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശീയ നേതാവ് വരുന്നു ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് കെ സി വേണുഗോപാൽ ഇന്ത്യ സഖ്യത്തിനെ ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്ന ആളാണ് ഇവരുടെ എല്ലാവരുടെയും തന്നെ യോഗമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റേജിൽ എല്ലാവരും ഇങ്ങനെ കൈ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് കെ സി വേണുഗോപാലും അതിലുണ്ട് പക്ഷേ ഈ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ തന്നെ അവർക്കെതിരെ മത്സരിക്കാനും ഇപ്പോൾ ഡി രാജയാണ് തൊട്ടപ്പുറത്ത് രാഹുൽഗാന്ധിയുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഡി രാജയാണ് തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യ ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആനി രാജയാണ് അതേപോലെ തന്നെ സീതാറാം യെച്ചൂരിയുടെ ഇപ്പുറത്ത് കൈപിടിച്ച് നിൽക്കുകയാണ് കെ സി വേണുഗോപാൽ എന്നിട്ട് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്നത് ആരിഫാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സഖ്യം എന്ന് പറയുന്ന കാര്യത്തിന് വലിയ സ്കോപ്പ് ഉണ്ടോ സാധ്യതകളുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ചയെ ശ്രീ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം വഴി ബി ജെ പി ഒരു പക്ഷെ ഹൈജാക്ക് ചെയ്തു എന്ന് പറയാം അതല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഗുണം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് ശ്രീവിനോ